നമ്മൾ ജീവൻ തുളുമ്പുന്ന രൂപങ്ങൾ എന്നൊക്കെ പറയില്ലേ, അത്രയും ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള രൂപങ്ങൾ. എന്തുട്ടാ ഭംഗി, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതിപ്പോൾ എൻ്റെ പുറകിൽ കാണാം ഒരുപാട് പ്രതിമകൾ കാണാം. ഇതുപോലെ ഏതൊരാഗ്രഹവും സാധിച്ചു തരുന്ന ഒരുപാട് ദൈവങ്ങളുടെ അടുത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പം നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദൈവങ്ങളുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുവിധം എല്ലാവരും ദൈവവിശ്വാസമുള്ളവരും പ്രാർത്ഥിക്കുന്നവരൊക്കെ ആയിരിക്കും. ഒരു ദിവസം പോയെങ്കിലും ദൈവത്തെ വിളിക്കാത്ത ആരും ഉണ്ടാവില്ല ഈ ലോകത്ത്. അപ്പം ഈ ദൈവങ്ങളുടെ ഒക്കെ നമ്മൾ വിൽക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഏറ്റവും റീസണബിൾ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂക്കരയിലുള്ള ഏഞ്ചൽ ആർട്സ് എന്ന ഒരു സ്ഥാപനത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടുത്തെ വീഡിയോയും കാര്യങ്ങളാണ് നമ്മുടെ ട്രാവൽ ഫ്രീക്സിൻ്റെ പുതിയ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളെ വീടുകളിലാണെങ്കിലോ നിങ്ങളുടെ തൊട്ടടുത്ത പള്ളികളിലാണെങ്കിലോ നിങ്ങൾക്ക് ഏതെങ്കിലും രൂപങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഫോട്ടോയോ ഡിസൈനുകളോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപങ്ങളോ ഏത് തന്നെയാണെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെയുള്ള രൂപങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും രൂപങ്ങളാണെങ്കിൽ തന്നെ ഇവർ നിങ്ങൾക്ക് പണിത് തരും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ. അങ്ങനത്തെ ഒരു സ്ഥാപനം, അങ്ങനത്തെ ഒരു വലിയൊരു നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സ്ഥാപനം നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തിക്കടുത്ത് ഒല്ലൂക്കരയിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിനും റേറ്റോ കാര്യങ്ങളൊന്നും ഞാൻ അവിടെ പറയുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും പലതിനും പല റേറ്റിന്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ഒന്നുകിൽ വന്ന് കണ്ട് മനസ്സിലാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു സ്ഥാപനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകണം. അപ്പോൾ ഇതാണ് ഏഞ്ചൽ ആർട്ട് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതെ ഇതുപോലെ ഒരുപാട് രൂപങ്ങൾ കാണാം. അതെ ഇവിടെയൊക്കെ അതെ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഫിനിഷിങ്ങും ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഒരു ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അതെ ഫുള്ള് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതൊക്കെ ഫുള്ള് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ സ്വന്തമായിട്ട് ഇവിടെ തന്നെയാണ് എല്ലാ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ രൂപം കാണാം. ഐവറി കളറാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞത്. മൂവിങ് ഉള്ള കളർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കളറാണ് ഇപ്പോൾ ഈ കാണുന്ന കർത്താവിൻ്റെ കളറാണ് ഐവറി കളർ. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ, അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടാണ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫുള്ള് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ലാസ്റ്റ് ടച്ചപ്പാണ് കേട്ടോ. ഇത് പള്ളികളിലേക്കുള്ള ഓർഡറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയുള്ള രൂപങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കും. ഇതല്ലാതും പണികളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പ്രൈമറും കാര്യങ്ങളും അടിച്ചിട്ട് ഇത് പെയിൻറ്റിങ്ങിനായിട്ടിരിക്കുന്ന രൂപങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആദ്യമേയുള്ള ഒരു പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു രൂപമാണ്. പ്രൈമറൊക്കെ അടിച്ചതിന് ശേഷമുള്ള രൂപം കണ്ടില്ലേ, ഇങ്ങനെ വൈറ്റ് കളറായിരിക്കും. പിന്നെ അതിൽ ഇതുപോലെ പെയിൻറ്റിങ് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് പറഞ്ഞില്ല ഐവറി കളർ, ഈ കളറാണ് ഈ ഔസപിതാവിൻ്റെ രൂപത്തിന് വരുന്നത്. അപ്പോൾ അത് ഏകദേശം ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു രൂപം ഉണ്ടാ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ കളറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ വാങ്ങി വയ്ക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ട്രെൻഡും കൂടി നോക്കി വാങ്ങിക്കുക. ഏത് കളർ വേണമെങ്കിൽ ഇവിടെ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന കളർ എന്നൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് അപ്പുറത്ത് അൽഫോൺസമ്മേരെ ഒരെണ്ണം അടിപൊളിയായിട്ട് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മടങ്ങളിലേക്കും അങ്ങനത്തെ ഇടത്തേക്കൊക്കെയുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വേളാങ്കണ്ണി മാതാവിൻ്റെ വലിയൊരു രൂപം. ഇത് പള്ളികളിലേക്കുള്ള ഓർഡറും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് മാതാവിൻ്റെ നല്ല ഫിനിഷിങ് ആയിട്ടുള്ള രൂപം കാര്യങ്ങളൊക്കെ കാണാം. എല്ലാതും ഇവിടെ ഇതാ പെയിൻറ്റിങ് ലാസ്റ്റ് പ്രോസസ്സിങ് എന്നൊക്കെ പറയില്ലേ, എല്ലാ പണികളും കഴിഞ്ഞ് ഇവിടെ പോളിഷിങ് ടച്ചപ്പ് ഇതെല്ലാതും കഴിഞ്ഞിട്ടാണ് ഇവരിത്. അത്രയും ഫിനിഷിങ്ങാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ഇവിടെ നമ്മുടെ ചേട്ടന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും നല്ല ക്ലിയർ ആയിട്ടുള്ള രൂപങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരാമെന്നുണ്ടെങ്കിൽ ഏത് രൂപമാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത രൂപങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്, ആ മോഡല് നമുക്ക് വീട്ടിലേക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടൈം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓർഡറും കാര്യങ്ങളായിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും. അതിലൊരു ചെറിയൊരു സമയം കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഏത് ഫോട്ടോ വേണമെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരിവിടെ ചെയ്തു തരും എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതൊക്കെ നമ്മുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപമാണ്. ഇതൊക്കെ പള്ളികളിലേക്കാണ് കേട്ടോ ഇത്രയും വലിയ സൈസുകൾ വരുന്നത്. പിന്നെ നമുക്ക് വീടുകളിൽ വയ്ക്കുന്ന ചെറിയ ക്രൂശിത രൂപങ്ങളൊക്കെ ഉണ്ട്, കുരിശ് രൂപങ്ങൾ, രണ്ടടി മൂന്നടി സൈസ്. അതാണ് ഇപ്പം നമ്മൾ ആ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഉണങ്ങാനായിട്ടത് തൂക്കിയിട്ട് ഇറങ്ങണമല്ല.
അതൊക്കെ നമ്മൾ വീടുകളിൽ വയ്ക്കുന്ന ഒരു സൈസിന് 2 അടി 3 അടി സൈസ്. പിന്നെ അതാ ഇതുപോലെയുള്ള വലിയ ഔസപിതാവിൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പള്ളികളിലേക്കാണ്. അങ്ങനെ ഒത്തിരി രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. ഇത് ഇമാഗുലേറ്റിൻ്റെ നമ്മുടെ വീടുകളിലൊക്കെ വയ്ക്കാവുന്ന ചെറിയ രൂപങ്ങളാണ് കേട്ടാ. ഇതെന്ന് പറയുന്നത് ഇപ്പം ഈ രൂപം കണ്ട, അതായത് കാൽച്ചുകൂട്ടിൽ സിംഹം, ഇത് തമിഴ്നാട്ടിലത്തെ വിശുദ്ധനാണ് കേട്ടാ. ഇത് ഞാൻ പറഞ്ഞല്ലോ അല്ല, കേരളത്തിന് പുറത്തേക്കും ഇവർക്ക് സപ്ലൈയും കാര്യങ്ങളുണ്ട്. ഇത് സെൻറ് പോൾ ഹെർമെറ്റാ, അങ്ങനെ ഒരു വിശുദ്ധനാണ്. അതിൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കർമ്മല മാതാവിൻ്റെ ഒരു ഒരു രൂപമാണ്. അതുപോലെ തന്നെ മറ്റേ യേശുക്രിസ്തുവിൻ്റെ രൂപം, പിന്നെ അത് ലൂർദ് മാതാവ്. ഇത് നമുക്ക് ബാംഗ്ലൂർക്കുള്ളതാണ്, ഇത് ബാംഗ്ലൂർ മാതാവ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ബാംഗ്ലൂർക്ക് കയറ്റി വിടാനുള്ളതാണ്. അപ്പോൾ ഇത് കണ്ട ഔസപിതാവും ഉണ്ണിയും, അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ വലിയൊരു രൂപമുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇത് കണ്ട, ഇത് ഫ്രാൻസിസ് സേവിയറാണ്, ഇത് ഔസപിതാവും ഉണ്ണി, ഇത് അന്തോണിസ് പുണ്യാളൻ. അങ്ങനെ ഒരുപാട് ദൈവങ്ങളുണ്ട് കേട്ടോ. ഇത് ലിറ്റിൽ ഫ്ലവർ ഉണ്ടാ. അങ്ങനെ ഒരുപാട് നമുക്ക് രൂപങ്ങളാണ് ഇവിടെ ഉള്ളത്. ഏത് രൂപം പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ഉണ്ട്. നമുക്ക് റെഡി ആയിട്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിടാനുള്ള രൂപങ്ങളുണ്ട്. എല്ലാ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള രൂപങ്ങളാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഒത്തിരി രൂപങ്ങളുണ്ട്. ഇപ്പം ഇതൊക്കെ ചെറിയ രൂപങ്ങളാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് വലിയ രൂപങ്ങൾ കാണിച്ചു തരാം. അതായത് പള്ളികളിലേക്കുള്ള വലിയ രൂപങ്ങളുണ്ട് ഇവിടെ, അത് നിങ്ങൾക്ക് ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കാണാം എന്താ പള്ളികൾക്കുള്ളിലാണ് കേട്ടോ. ഇത് കർത്താവിൻ്റെ വലിയ മുൾക്കിരീടം വച്ചിട്ടുള്ള വലിയ രൂപമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കാണാം ഗീർഗറിസ് മുണ്യാളുടെ കുതിരപ്പുറത്തുള്ള ഒരു രൂപം. അതായതൊക്കെ ഈ ഇങ്ങനത്തെ ഒരുപാട് വലിയ രൂപങ്ങളുണ്ട് കേട്ടോ. ഇത് പള്ളികൾക്കുള്ള വലിയ രൂപമാണ് കേട്ടോ, കർത്താവിൻ്റെ ക്രൂശിത രൂപം എന്ന് പറയുന്ന രൂപമാണ്. അതിൻ്റെ ഒരു ഇതെല്ലാ പണികളും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, അപ്പോൾ ലാസ്റ്റ് ഫിനിഷിങ്ങിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കണ്ടാ, നമ്മൾ പള്ളികളിലൊക്കെ കാണുന്ന വലിയ രൂപമാണ്. ക്രിസ്തുരാചാര വലിയൊരു രൂപമാണ് കേട്ടാ, നമുക്ക് പള്ളിയിലേക്കൊക്കെ കൊടുക്കാനുള്ള വലിയൊരു രൂപമാണ് കണ്ടാ. എന്താ ഫിനിഷിങ്, അതിൻ്റെ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്, ഇവിടെ അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓരോ രൂപങ്ങളുടെയും ആ ഒരു പെർഫെക്ഷൻ, അതായത് അത്രയും അടുത്ത് കാണാം, അത്രയും നല്ലൊരു ഫിനിഷിങ്ങിലാണ് ഇവിടെ എല്ലാ രൂപങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് ലിറ്റിൽ ഫ്ലവറിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ എന്നൊക്കെ പറയില്ലേ, ഏറ്റവും പുതിയ ഒരു രൂപമാണ് കേട്ടോ. കണ്ടാ അടിയിൽ മാലാഖ ഞാൻ തോന്നുന്നുണ്ട്, മാലാഖയുടെ ഒരു ഇതും, പിന്നെ മുകളിൽ റോസാപ്പൂവായിട്ട് ലിറ്റിൽ ഫ്ലവറിൻ്റെ ഏറ്റവും പുതിയത്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ലിറ്റിൽ ഫ്ലവറിനേക്കാളൊക്കെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടിയും പുതിയ ഒരു, ഏറ്റവും പുതിയതാണ് പറഞ്ഞത്, ഏറ്റവും പുതിയ ഒരു രൂപം ഇതിപ്പോൾ ചെയ്തു വന്നിട്ടുള്ളതാണ്. അതൊരു പാർട്ടി ഫോട്ടോ കാണിച്ചിട്ട് ഓർഡർ ചെയ്ത് വന്നിട്ടുള്ളതാണ്, ഓർഡർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ പരിപാടികളുണ്ട്. അപ്പം നിങ്ങൾ ഏത് ഫോട്ടോ കൊണ്ടുവന്നു കഴിഞ്ഞാലും അവർക്ക് കുറച്ച് ടൈം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓർഡർ ചെയ്ത് ചെയ്തു തരുന്നതായിരിക്കും. ഇത് പിന്നെ ഔസപിതാവ് കെടുക്കുന്ന ഒരു രൂപമാണ് കേട്ടോ, ഔസപിതാവ് കെടുക്കുന്ന ആ രൂപം കണ്ടില്ലേ. അപ്പം അങ്ങനത്തെ ഒരു രൂപം കൂടി ഉണ്ട്, എന്താ ഭംഗി. ഒരു ഫിനിഷിങ് കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ നേരിട്ട് കാണണം. അപ്പം നമ്മൾ വീഡിയോ കൂടെ ഒക്കെ കാണുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പം നമ്മൾ നേരിട്ട് വരുമ്പോൾ അതിനെ നിങ്ങൾക്ക് അതിൻ്റെ പെർഫെക്ഷനൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ കർത്താവിൻ്റെ രൂപം മാത്രമല്ല, അതാ മാതാവിൻ്റെയും കണ്ട, ആ സെയിം ഐവറി കളറുള്ള അനിയുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ക്രിസ്തുരാചാരെ ഒരു രൂപമാണ് കേട്ടോ. ഇത് നമുക്ക് തിരുവനന്തപുരം മേഖലയിലാണ് കൂടുതലായിട്ട് ഇത് ആളുകൾ ഉപയോഗിക്കുന്ന ഈ രൂപം എന്ന് പറയുന്നത് തിരുവനന്തപുരം മേഖലയിലാണ് ഈ ക്രിസ്തുരാചാരെ ഒക്കെ ഉപയോഗിക്കുന്നത്. നമുക്കറിയാൻ പറ്റും വെട്ടുകാട് പ്രശസ്തമായ ക്രിസ്തുരാചാര പള്ളിന്. അപ്പോൾ ആ പ്രദേശത്തേക്കാണ് ഇങ്ങനത്തെ രൂപങ്ങൾ കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ക്രിസ്തുരാചാര ഒരു രൂപമാണ് ഇത്. ഇങ്ങനത്തെ ഒരു നമുക്കൊരു റയറായിട്ടുള്ളൊരു ഇത് കാണാം. അത് നമ്മൾക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നൊക്കെ പറയില്ലേ, അതിലത്തെ ഒരു പിതാവിൻ്റെ ഒരു രൂപമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാ പണികളും കഴിഞ്ഞ് ഇത് നമ്മൾ ഉണങ്ങാനായിട്ട് വച്ചിരിക്കുന്നു, പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. അത്രയും ഭയങ്കര പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ഈ പിതാവിൻ്റെ ഈ രൂപം ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കാണാം ഈ പിതാവിൻ്റെ രൂപമൊക്കെ ഒന്നും അങ്ങനെ അധികം കാണാത്തതാണ്, അതുകാരം ഞാൻ ഇപ്പോൾ ഇത് എടുത്ത് കാണിച്ചത്. ഇപ്പോൾ മാലാഖയര ഒരു രൂപമാണ് കേട്ടോ, ഈ ചുമരുമ്പിലൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യില്ലേ, അതുപോലത്തെ മാലാഖയര ഒരു രൂപം കാര്യങ്ങളാണ്. അത് പെയിൻറ്റിങ് കാര്യങ്ങളും കഴിഞ്ഞ് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഫുള്ള് മാലാഖമാരുടെ
രൂപങ്ങളാണ് കേട്ടോ. പല ടൈപ്പ് കളറുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഐവറി കളറ് മുതൽ ഇതുപോലെ വേറെ റെഡ് കളറ്, അതുപോലത്തെ കളറ്, എല്ലാ കളറുകളും ഉണ്ട്. ഏത് കളർ വേണമെങ്കിൽ നിങ്ങൾ പറയുന്ന കളറിനനുസരിച്ച് നമുക്ക് ചെയ്തു തരും കേട്ടോ. ഇതൊക്കെ വീടുകളിലേക്കുള്ള കർത്താവിൻ്റെ രൂപം കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, രണ്ടടി രണ്ടടി മൂന്നടി ഏത് സൈസ് വേണമെങ്കിൽ നമുക്ക് ചെയ്തു തരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലടിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഇവിടെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.